തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ആനയിക്കാൻ കേരളത്തിൽ നിന്ന് അനധികൃതമായി ആനകളെ എത്തിച്ചു മധുരയിൽ വെച്ച് നടന്ന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി പി മൂർത്തിയുടെ മകന്റെ വിവാഹത്തിനാണ് നിയമം ലംഘിച്ച ആനകളെ ഉപയോഗിച്ചത് ഗജപൂജയ്ക്ക് എന്ന പേരിൽ എത്തിച്ച പുതുപ്പള്ളി സാധു നാരായണൻകുട്ടി എന്നീ ആനകളെ അനധികൃതമായി വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി പി മൂർത്തിയുടെ മകൻ ധ്യാനി വിവാഹം കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ആഡംബരപൂർവ്വം മധുര സിറ്റിയിൽ വെച്ച് നടത്തിയത് ഈ വിവാഹത്തിന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തിരുന്നു വിവാഹത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കാൻ രണ്ട് ആനകളെ വിവാഹവേദിയിൽ ഉപയോഗിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ആനകളെ വിവാഹത്തിന് ഉപയോഗിച്ചത് നിയമപരമാണോ എന്ന് മധുര സ്വദേശിയും സാമൂഹ്യ പ്രവർത്തനമായ മുത്തുപാണ്ടി വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരുന്നു ഇതിനാണ് ആനകളെ കൊണ്ടുവന്നത് ഗജപൂജയ്ക്കായിരുന്നുവെന്നും പിന്നീട് അനധികൃതമായി വിവാഹത്തിന് ഉപയോഗിക്കുകയായിരുന്നുവെന്നും മറുപടി ലഭിച്ചത് കോട്ടയത്ത് നിന്ന് എത്തിച്ച പുതുപ്പള്ളി സാധു നാരായണൻകുട്ടി എന്നീ ആനകളെയാണ് വിവാഹത്തിന് അതിഥികളെ ആനയിക്കാൻ ഉപയോഗിച്ചതെന്നും ഇതിനെ മധുര ജില്ലാ ഭരണകൂടത്തിന്റെയോ തമിഴ്നാട് അനുമതി ഇല്ലായിരുന്നുവെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു കോടിക്കണക്കിന് രൂപ ചിലവാക്കി നടത്തിയ ഈ വിവാഹത്തെക്കുറിച്ച് തമിഴ്നാട്ടിൽ വിവാദം നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ഇതേ വിവാഹത്തിന് കേരളത്തിൽ നിന്നുള്ള ആനകളെ അനധികൃതമായി ഉപയോഗിച്ചതും ചർച്ചയായിരിക്കുന്നത് വിനയുണ്ണി മാതൃഭൂമി ന്യൂസ് ചെന്നൈ